ഹായ് ഓൾ, അസ്സലാമു അലൈക്കും. അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. അപ്പോൾ ഇതാ ഇന്ന് ഹോസ്പിറ്റലിൽ പോകാനുള്ളൊരു ദിവസമാണ് കേട്ടോ. അപ്പോൾ എന്താണ്, മക്കളെയും കൊണ്ടുപോകാണ്ട് എന്നെ കാണിക്കാണ്ട്. അപ്പോൾ ഇതാ രാവിലെ തന്നെ എന്താണ് ചോറും കൂട്ടാനും കറിയൊക്കെ ഉണ്ടാക്കിയിട്ട് പോകാൻ വിചാരിച്ച് ഭക്ഷണം കഴിച്ചിട്ട് കേട്ടോ. അപ്പോൾ ഏതായാലും ഒരു 12 മണിയാകുമ്പോൾ പോയാൽ മതി. അപ്പോൾ ചോറിനിട്ട് പോവാൻ വിചാരിച്ചിട്ടോ. അല്ലെങ്കിൽ പിന്നെ അവിടെ ചെന്ന് ഡോക്ടറെ കാണിക്കുമ്പോൾ തന്നെ വൈകും. അപ്പോൾ ഞാൻ പെട്ടെന്ന് ചോറും കൂട്ടാനൊക്കെ ഉണ്ടാക്കി എൻ്റെ ഇതിൽ പാത്രമൊക്കെ കഴുകിച്ച് പിന്നെ കുഞ്ഞും തുടച്ച് തന്നിട്ട് ചെറിയ തുടക്കലൊക്കെ കഴിച്ച് പിന്നെ മകൾക്ക് പോകുമ്പോൾ തന്നെ ചോറും കൂട്ടാനും കഞ്ഞിയൊക്കെ ഉണ്ട് കൊടുത്തു പോയാൽ. അല്ല, അവിടെ ചെല്ലുമ്പോൾ തന്നെ ഒരു വിശക്കുണ്ട് പറയും കേട്ടോ. അപ്പോൾ എന്താ, ഞാൻ കൂട്ടാനൊക്കെ ഉണ്ടാക്കി ഞങ്ങളങ്ങനെ ഓട്ടോറിക്ഷയിൽ തന്നെ കേട്ടോ ഹോസ്പിറ്റലിലേക്ക് ഇറങ്ങിയത്. അങ്ങനെ ഒരു 12:45 വീട്ടിൽ നിന്ന് ഇറങ്ങിയത്. അങ്ങനെ നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങി നമ്മളെ മരവട്ടെത്താൻ ടൈമിൽ നമ്മൾ ഓട്ടോറിക്ഷ ഇടിച്ചു കേട്ടോ. നമ്മൾ ഓട്ടോറിക്ഷേൻ്റെ ടയറിൻ്റെ കാറ്റ് പോയിട്ട് പഞ്ചറായിട്ട് അങ്ങനെ ഒരു വളവിനാണ് ഇട്ട് ഇടിച്ചത്. അപ്പോൾ ശരിക്കത് മറിയാണെങ്കിൽ ഞങ്ങളൊരു കുണ്ടുക്ക് അങ്ങോട്ട് ചെന്ന് മറിയും, എല്ലാവർക്കും പരിക്കറ്റും. അല്ലെങ്കിൽ ഞങ്ങൾ റോട്ടിൽ ചെരിഞ്ഞ് വീണിട്ട് ലോറി എന്തെങ്കിലും വന്നിട്ട് കയറിട്ടോ. അപ്പോൾ ഞങ്ങൾ നേരെ ചെന്ന് വണ്ടി ചെന്ന് ഇടിച്ചത് ഒരു ലോറിക്കാണ് കേട്ടോ. നമ്മൾ അറിയണ ഒരു ലോറിക്ക് തന്നെയാണ്. ലോറി വന്നിട്ട് അതിൻ്റെ ഷെയ്ഡിന് പോയിട്ട് ഇടിച്ചിട്ടോ, എന്തോ അറിയില്ല. അപ്പോൾ എന്തൊക്കെയോ കാട്ടി കൂട്ടി. അപ്പോൾ കുഞ്ഞോ വേഗം വണ്ടി ഇങ്ങോട്ട് ഇടത് വശത്തേക്ക് തന്നെ കഴിഞ്ഞ രീതിയിലൊന്ന് തിരിച്ച്, അതുകൊണ്ട് കഴിച്ചിലായതാണ് കേട്ടോ. സത്യത്തിൽ ഗ്ലാസ്സൊക്കെ പൊട്ടി അനൂസിൻ്റെ മേത്തൊക്കെ കുത്തി കയറേണ്ട ഒരവസ്ഥയിന്. പിന്നെ റിസുമോനാണെങ്കിൽ കുഞ്ഞോൻ്റെ മടിയിലേന്. അപ്പം ഏതായാലും പഠിച്ച് നമ്മൾ അതിനെ രക്ഷിച്ചിട്ടോ. അലഹമ്ദില്ല, എന്തൊക്കെയോ അവിടെ സംഭവിക്കേണ്ടതായിരുന്നു. അപ്പോൾ പഠിച്ചൊരു വേറൊരു വണ്ടീൻ്റെ കോലത്തിൽ അവിടെ വന്ന് ഞങ്ങളെ തടുത്ത് നിർത്തിയതുകൊണ്ട് അങ്ങനെ ഒരു കുണ്ടുള്ള ഭാഗത്തേക്കാണ് കേട്ടോ മറിഞ്ഞത്, മറിയാൻ പോയത്. അപ്പോൾ ഈ വണ്ടിക്ക് വന്ന് ഇടിച്ചതുകൊണ്ട് അത് എന്തോ അറിയില്ല. പിന്നെ വണ്ടിമ്മ കൊളുത്തിയിട്ട് നേരെ മുന്നിക്ക് പോകേണ്ട അവസ്ഥയാണ്. പക്ഷെ കൊളുത്തി മുന്നിക്ക് പോകേണ്ട ആ ഒരു ഇതൊന്നും വന്നില്ല കേട്ടോ. എന്തൊക്കെയോ അപ്പോൾ സംഭവിച്ചു പോയി. ഞാൻ ആകെ പേടിച്ചു കേട്ടോ. കൈയും കാലൊക്കെ വിറക്കിനു പുറത്തേക്ക് റോട്ടിലേക്ക് ഇറങ്ങിയപ്പോൾ. പിന്നെ കണ്ട വണ്ടിയൊക്കെ നിർത്തി. പിന്നെ ആ ടൈമിൽ തന്നെ ഒരു പോലീസ് വണ്ടി വന്ന്, ആ ടൈമിൽ അവരെങ്ങോട്ടോ പോവുകയാണ്. അപ്പോൾ അങ്ങനെ വന്ന് അവരൊക്കെ അന്വേഷിച്ച്, പിന്നെ ടയറ് പഞ്ചറായത് കാരണമാണ് കേട്ടോ, അല്ലാതെ ഇപ്പോൾ പ്രശ്നം നമ്മളെ ഭാഗത്ത് വന്നതുമല്ല, അവരെ ഭാഗത്ത് വന്നതുമല്ല കേട്ടോ. അങ്ങനെ ഞങ്ങൾ അവിടുന്ന് ഒരു ഓട്ടോറിക്ഷക്കാർ വന്ന് അയാൾ ഞങ്ങളെ ഹോസ്പിറ്റലിലേക്ക് പോകാനുള്ളതാണ്, ഒന്നരാകുമ്പോഴത്തേന് അവിടെ എത്തണം എന്നറിഞ്ഞപ്പോൾ ഓട്ടോറിക്ഷക്കാരൻ ഞങ്ങളെ വേഗം അതിൻ്റെ മുന്നിൽ ഒരു ബസ് പോയിരുന്നു കേട്ടോ. അപ്പോൾ അതിൽ കയറാനുള്ളൊരു മനസ്സല്ല ഇനിയില്ല. അപ്പോൾ ആകെ അന്തം വിട്ടു, ആകെ ഒരു പ്രശ്നത്തിൽ നിൽക്കേന്. അങ്ങനെ ആ ബസ് കിട്ടുന്ന രീതിയിൽ ഓട്ടോറിക്ഷക്കാരൻ ഞങ്ങളാ ബസ്സിൻ്റെ പിന്നാലെ ഭയങ്കര സ്പീഡിൽ ഓടിച്ച് ഞങ്ങളാ ബസ് കയറ്റി തന്നെ 10:00 അപ്പോൾ അങ്ങനെ ആ ബസ്സിൽ ഞങ്ങൾ ഹോസ്പിറ്റലിൽ വന്നത് കേട്ടോ. കോട്ടക്കന്ന് വേറെ ബസ് കയറിയിട്ട് അങ്ങനെ ഓട്ടോറിക്ഷക്കാരന് പൈസ കൊടുത്തിട്ടൊന്നും ഒരു വാങ്ങിയില്ല കേട്ടോ. അപ്പോൾ അവരൊരു മനസ്സ് ഞങ്ങളെ ഹെൽപ്പ് ചെയ്യണമെന്നുള്ളൊരു മനസ്സുണ്ടായിരുന്നുള്ളൂ. പിന്നെ ഞങ്ങളിത് ഹോസ്പിറ്റലിൽ എത്തി. പിന്നെ ടോക്കണൊക്കെ എടുത്ത് നമ്മൾ ഹനൂസിന് ആദ്യം കാണിക്കണം. അങ്ങനെ അവിടെ ഇരുന്നപ്പോൾ കുട്ടികൾ, എനിക്കാദ്യം വിശക്കൽ തുടങ്ങിക്കണം കേട്ടോ. എനിക്കിപ്പോൾ പള്ളിയിൽ പുണ്ണായതുകൊണ്ട് പിന്നെ എപ്പോഴും വിശപ്പൊക്കെയാണ് കേട്ടോ. അങ്ങനെ എനിക്ക് വിശക്കുണ്ട് പറഞ്ഞപ്പോൾ അങ്ങനെ പുറത്ത് പോയിട്ട് എന്തെങ്കിലും കഴിക്കാൻ വിചാരിച്ചിട്ട് ചോറൊക്കെ തിന്ന് പോകുന്നതേനെ. എന്നാലും എനിക്കിപ്പോൾ എപ്പോഴും വിശക്കും കേട്ടോ. അങ്ങനെ അവിടെ തൊട്ടടുത്ത കടയിൽ തന്നെ ചോറ് തിന്നണ്ടായിരുന്നപ്പോൾ ഞാൻ അവിൽ മിൽക്ക് തിന്നു കേട്ടോ. ഞാനും മക്കളെല്ലാവരും ഉണ്ട്. അപ്പോൾ എല്ലാവരും കൂടെ അവിൽ മിൽക്ക് തിന്നാണ് കുടിക്കുകയാണ് കേട്ടോ. അപ്പോൾ നമ്മളെ അനൂസിന് ഒരു മിന്നുട്ടിക്കൊക്കെ എന്താണ് മുട്ട പപ്സ് വേണമെന്നറിഞ്ഞ് അങ്ങനെ അത് വാങ്ങിക്കൊടുത്ത്, പിന്നെ അനൂസിന് ചായ വാങ്ങിക്കൊടുത്ത്. അവനക്ക് തണുപ്പ് ഇപ്പോൾ കഴിക്കാൻ പറ്റൂല കേട്ടോ. പിന്നെ അവനക്ക് അതിൻ്റേതായ കുറേ പ്രശ്നങ്ങളുണ്ട്, അപ്പോൾ അതിന് വേണ്ടി കാണിക്കുന്നുണ്ട്. പിന്നെ മെയിനായിട്ട് വേറൊരു പ്രശ്നമുണ്ട്, അപ്പോൾ അതൊക്കെ കാണിക്കുന്നുണ്ട്. ഒരുപാട് 2-3 കാര്യങ്ങൾക്ക് പോയതേന്. അങ്ങനെ ഇന്ന് അവൻ്റെ ഓലെ സ്കൂളിൽ മീറ്റിംഗ് ചെയ്യുന്നത്. അപ്പോൾ ഏതായാലും ഉച്ചവരെ ക്ലാസ് ഉണ്ടാവുള്ളൂ പറഞ്ഞ്. അപ്പോൾ എനിക്ക് അന്നൊക്കെ ടോക്കൺ ബുക്ക് ചെയ്തപ്പോൾ കിട്ടിയത് കേട്ടോ. അങ്ങനെ പെട്ടെന്നൊന്നും കിട്ടൂല. പിന്നെ കുഞ്ഞുങ്ങൾക്ക് പണിയില്ലാത്ത ടൈമിൽ ഇപ്പോൾ 1 മാസത്തോളമായിട്ട് പണിയൊന്നും ഉണ്ടായിനില്ല കേട്ടോ. ഒരുപാട് ബുദ്ധിമുട്ടിലേന്. അപ്പോൾ ഇനിയിപ്പോൾ ഈ ഹോസ്പിറ്റലിൽ കാണിക്കാം, പിന്നെ പോയിട്ടുണ്ടെങ്കിൽ പണി മുടക്കേണ്ടി വെച്ചിട്ട് അങ്ങനെ പോകുന്നതാണ് കേട്ടോ.
അങ്ങനെ നമ്മൾ മുന്നോട്ട് ഇതാ മുട്ട പപ്സൊക്കെ തിന്നണേ. അപ്പോൾ അനുസ തിന്നപ്പോൾ എനിക്കും വേണ്ടാണ്, അപ്പോൾ അവർക്ക് ഓക്കും വാങ്ങി കൊടുത്താ കേട്ടോ. പിന്നെ ഇതാ അവിൽ മിൽക്ക് കുടിക്കണേ. നമ്മളെ റിസോർട്ടി ആണെങ്കിൽ ചോറൊക്കെ ഞാൻ പറഞ്ഞ ചോറൊക്കെ കൊടുത്ത് കൊണ്ടുപോയതിന്. അപ്പോൾ പിന്നെ വല്ലാതെ ഒന്നും തിന്നില്ല കേട്ടോ, ഒരു വെള്ളച്ചായ മാത്രമേ കുടിച്ചോളൂ, നല്ല ഉറക്കില്ലേനു കേട്ടോ. പിന്നെ ഓനാണെങ്കിൽ ഓട്ടോറിക്ഷ ഇങ്ങനെ തട്ടിയത് കണ്ടപ്പോൾ എന്തൊക്കെയോ ആകെ മക്കളൊക്കെ ആകെ പേടിച്ചിരിക്കണം കേട്ടോ. അപ്പോൾ ആ ഒരു പേടിയിലൊക്കെ കൂടെ ആയിട്ട് പിന്നെ ഞാൻ എല്ലാം പേടിച്ചിരിക്കണം കേട്ടോ. കാരണം അപ്പോൾ അവിടെ എന്തൊക്കെയോ ഞങ്ങൾക്ക് ഭയങ്കര പരിക്ക് പറ്റേണ്ട ഒരു ഗതിയാണ് അപ്പോൾ അവിടെ വന്നിരിക്കുന്നത്. കാരണം ഇടതുവശത്തെ ടയറല്ല പഞ്ചറായത്, വലതുവശത്തത്തെ ആയതുകൊണ്ട് നേരെ റോട്ടിലേക്കാണ് അത് ചെരിഞ്ഞ് വീക്കുക. അപ്പോൾ ഒന്നെങ്കിൽ റോട്ടിൽ ചെരിഞ്ഞ് വീണ് നല്ല സ്പീഡിൽ കഴിഞ്ഞിട്ട് ലോറി വന്നിരുന്നത്, അപ്പോൾ ഒരു പക്ഷേ അത് ഞങ്ങളെ മേത്തുക്കൂടി കയറേണ്ട ഒരു അവസ്ഥ വന്നിരുന്നു. അതല്ലെങ്കിൽ ഞങ്ങൾ നേരെ അപ്പുറത്തേക്ക് വലിയൊരു കുണ്ടാണ്, കുണ്ടാണ് ആ കുണ്ടക്ക് വീഴേണ്ടിരുന്നു. അപ്പോഴും ഞങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ സംഭവിക്കുമല്ലോ. അപ്പോൾ എന്തോ പഠിച്ചോ ഒരു രക്ഷകനെ പോലൊരു ആ ഒരു ലോറി വന്നെങ്കിൽ പോലും അത് നേരെ ഞങ്ങളെ നേർക്ക് വന്ന് കുത്തേണ്ടതായിരുന്നു. രണ്ടും കൂടെ മുന്നേ മുൻഭാഗം പോയിട്ട് കുത്തേണ്ടതായിരുന്നു കേട്ടോ. പക്ഷെ എന്തോ അറിയില്ല, അതിൻ്റെ ഒരു കാൽ ഭാഗം കഴിഞ്ഞിട്ടാണ് അതിനെ ചെറുന്ന് കുത്തിയത്. അപ്പോൾ അതിന് കുഞ്ഞു അങ്ങോട്ട് ഇടതുവശത്തേക്ക് ഒന്ന് തിരിച്ചതുകൊണ്ട് അങ്ങനെ കഴിച്ചിലായതാണ് കേട്ടോ. പിന്നെ നമ്മളെ ഓട്ടോറിക്ഷൻ്റെ ഷെയ്ഡിലുള്ള ഗ്ലാസ്സൊക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ പൊട്ടി ഞാനിങ്ങനെ ഓർത്തു പോയി. അനൂസ് എൻ്റെ മേലൊക്കെ കുത്തിക്കയറേണ്ട ഒരു അവസ്ഥയാണ് വന്നിരുന്നത്. പക്ഷേ ആ ഗ്ലാസ്സിന് ഒന്നും വരാത്ത രീതിയിലാണ് അത് തട്ടിയിട്ട് ആകെ ചെരിഞ്ഞ് പോയത്. ഏതായാലും അലഹമ്മദില്ല, വണ്ടിക്കെന്ത് പറ്റില്ല, നമുക്കൊന്നും പറ്റില്ലല്ലോ, അതാണ് അവിടെ കൂടിയവരൊക്കെ ചോദിച്ചത് കേട്ടോ. അങ്ങനെ ഇതാ ഞങ്ങൾ അതിൻ്റെ ഒരു ഞാൻ എന്താ അതിൻ്റെ ഒരു ഞങ്ങൾ ഹോസ്പിറ്റലിലൊക്കെ കാണിച്ച് പിന്നെ അത് ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ മക്കളെ അപ്പം തന്നെ ചോദിക്കണം, നമ്മൾ ഇനിയും അങ്ങനെ പോവുക അങ്ങനെ പോവുകയാണ്. അപ്പോൾ ഇങ്ങനെ ഓട്ടോറിക്ഷയിൽ പോയിട്ട് ഇപ്പോൾ അടുത്തൊന്നും ബസ് പോയിട്ടില്ലല്ലോ. അപ്പോൾ ആ ഒരു മനസ്സിലൊരു വിഷമം കൊണ്ട് ചോദിക്കുകയാണ്. അങ്ങനെ ഞങ്ങൾ അവിടുന്ന് ബസ് കയറി, കോട്ടക്കൊക്കെ ബസ് കയറി, പിന്നെ കോട്ടക്ക സ്റ്റാൻഡിൽ വന്നിട്ടാണ് കേട്ടോ ഇറങ്ങിയത്. അപ്പോൾ സ്റ്റാൻഡിൽ എത്തിയപ്പോൾ ബസ് കയറിയതിന്. അപ്പോൾ അവിടെ നിന്നിട്ട് മിന്നു ഹാനും ഒക്കെ ഇങ്ങനെ ചോദിക്കണം, ഇവിടെ വന്ന എല്ലാ ഭാഗത്തേക്കും ബസ് കിട്ടുക. അവിടെ കുറേ ബസ് കണ്ടപ്പോൾ ഓരോ ബസ്സിൻ്റെ പേരും സ്റ്റൈലും ഒക്കെ ഓരോങ്ങനെ ചോദിച്ചുമ്പോൾ വായിച്ചപ്പോൾ അവർക്ക് എന്തൊക്കെയോ മനസ്സിൽ ഡൗട്ട് വന്നിട്ടുണ്ട്. കാരണം അപ്പോൾ അടുത്തൊന്നും ബസ് സ്റ്റാൻഡിലേക്ക് കയറിയിട്ടില്ലല്ലോ. മഞ്ചേരിയൊക്കെ പോവുകയാണെങ്കിലും ഇപ്പോൾ കുറേ ആയില്ലേ. അപ്പോൾ ആ ഒരു ഓർമ്മ അവർ മറന്നിരിക്കണം. അപ്പോൾ എന്നോട് ഇങ്ങനെ ചോദിച്ചറിയണം, ഇവിടെ വന്ന എല്ലായിടത്തേക്കും ബസ് കയറാൻ പറ്റും എന്നൊക്കെ. അപ്പോൾ ഇങ്ങനെ ഇടയ്ക്ക് ബസ്സിക്ക് പോകുമ്പോൾ ഓർക്കോ വേറെ ഓരോ എന്താ പറയുക ചിന്തകളൊക്കെ വരുമല്ലോ. ഓരോന്ന് കാണുമ്പോൾ ഓരോന്ന് ചോദിച്ചറിയലോ ഒക്കെ. ഓട്ടോറിക്ഷയിലാകുമ്പോൾ പിന്നെ ഓല് അപ്പോഴും ഓൾക്ക് ഫോണ് വേണം നടക്കണം, അതിന് എന്താണ് ഒരു തിരക്കും പ്രശ്നമൊക്കെയാണ് കേട്ടോ. അല്ലെങ്കിൽ ഓട്ടോറിക്ഷ കയറണം ഉറങ്ങുക അങ്ങനെയൊക്കെയാണ്. അപ്പോൾ ഫുൾ ടൈം അതിലിങ്ങനെ പോയിട്ട് പക്ഷെ ബസ് കയറിയപ്പോൾ അവർക്ക് എന്തോ എന്തൊക്കെയോ ഡൗട്ടുകളും സംശയങ്ങളും അറിവുകളൊക്കെ മനസ്സിലേക്ക് വന്നിരിക്കുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ ചോദിച്ചറിയണം. അങ്ങനെ ഞങ്ങൾ കോട്ടയ്ക്ക് നിന്ന് വേറെ ബസ് കയറി, അങ്ങനെ നമ്മളിതാ നമ്മളെ മരവട്ടം പോളീൻ്റെ അവിടെ എത്താനായിരിക്കണം കേട്ടോ. അപ്പോൾ നമ്മൾ ഓട്ടോറിച്ച പോളീൻ്റെ കുറേ കുട്ടികളുടെ അവിടെ, അപ്പോൾ ഈ ഭാഗത്താണ് നമ്മൾ ഓട്ടോറിക്ഷ തട്ടിയിട്ടുള്ളത്. അപ്പോൾ ഇതാ അത് പോയപ്പോൾ അവിടെ നിർത്തിയിട്ടിട്ട് പോയത് കഴിഞ്ഞിട്ടോ ഞങ്ങൾ ഷെയ്ഡാക്കിയിട്ട്. അങ്ങനെ ഇതാ ഞങ്ങൾ ഓട്ടോറിക്ഷൻ്റെ കോല ഇങ്ങനെയൊക്കെയാണ് കേട്ടോ. അതാ ഈ ഷെയ്ഡിലായിരുന്ന എന്താ ഈ ഗ്ലാസ്സാണ് ഞാൻ പറഞ്ഞത്, ഈ ചതുരത്തിലുള്ള ഗ്ലാസ് നമ്മളിങ്ങനെ ഇങ്ങോട്ട് നീക്കി വെക്കുന്നൊരു ഗ്ലാസ്സാണ്. അപ്പോൾ ഞാൻ അതിങ്ങനെ അത് സത്യത്തിൽ അതൊക്കെ പൊട്ടി മേത്തൊക്കെ കയറി എന്തൊക്കെയോ ആവേണ്ടതായിരുന്നു സത്യം പറയണമെങ്കിൽ. അത് റബ്ബ് വണ്ടി ഓടിച്ചു ബസ് കണ്ടോ ഓട്ടോറിക്ഷ അവിടെ ഓട്ടോറിക്ഷ അവിടെ അവിടെ കാണുന്നില്ല. അല്ലാ പഠിച്ചോനെ മഴ കൊള്ളും ഞാൻ അവിടെ ഇട്ടിട്ട് റോട്ടുമ്മട്ടിട്ട് ഇനിയിപ്പോ എന്ത് ചെയ്യാ. അങ്ങനെ നമ്മളെ റിസോർട്ട് വണ്ടി ഇവിടെ എന്താണെന്നൊക്കെ അങ്ങനെ ചോദിച്ചറിയാണ് കേട്ടോ. അതിൻ്റെ ഇടയിൽ മിന്നൂസിനെല്ലാം പേടിച്ചിരുന്നു. മിന്നൂസ് കയ്യൊന്ന് സ്കൂളിൽ വീണിട്ട് കയ്യൊന്ന് എന്തായിരുന്നല്ലോ. അപ്പം മിന്നു പറയാം, ഞാൻ പേടിച്ചിട്ട് എൻ്റെ കയ്യിൻ്റെ അവിടെയൊക്കെ വേദന കൂടിയിക്കമ്മ ഒക്കെ എന്തൊക്കെയോ ഐക്കൊക്കെ എന്നൊക്കെ പറഞ്ഞ് ബസ്സെന്നും ഹോസ്പിറ്റലിനൊക്കെ അതിനെപ്പറ്റി ഇങ്ങനെ സംസാരിക്കുന്നു കേട്ടോ. കുട്ടികളൊക്കെ ആകെ പേടിച്ചിരിക്കണം. അനൂസാണെങ്കിൽ പറയാം, ഞാൻ അരൂലാണല്ലോ ഇരുന്നിരുന്നത്, ഞാനൊക്കെ ആകെ എന്താ അമ്മ ചെയ്യാന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ട്
ഭയങ്കര പേടിയില്ലായിരുന്നു കേട്ടോ മക്കളെ. ഏതായാലും റബ്ബ് അതിനെ രക്ഷപ്പെടുത്തി. അങ്ങനെ